Hello, my friends. Kuttiyum channel. Today, I am going to recipe for Thal. Thal curry is going to be Karkkidakam month. This is Karkkidakam month. This curry is used to cook the food. It is a very delicious curry. It is very delicious. 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 It is Namaskari John Tabutati, Itali, the Rude, Rausha, the and Alkari Karivan, Sundu, Athro Maita, and Durena Kalkari, the Maitan, and another, a people lockdown, a big corona day, Sami Maidun, Shetan Alkake, near the Rangalula, if I divided like an Arthuanate Alkakwale, Muthmutunda. I want a number in Thal number of Yetis and Yamaki. We divide right to Sangal, which number Thal, number Ulpeditha. I want to get Navarini, Thal, Kundakari in Dak in Okanam. അതെങ്ങനെയാണ് ഈ താൽക്കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു പിടി താളാണ് ചെത്തി എടുത്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ സാധനം അപ്പോൾ ഇത് ടൗണിലേക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവിടേക്ക് ഇത് ഉണ്ടാകാനാണ് സാധ്യത എന്നാലും ഇത് എല്ലാവരും നോക്കണം അപ്പോൾ ഇന്ന് നമുക്കിത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി കഴുകി എടുത്തിട്ടുള്ളതാണ് എന്നാലും ഈ സൈഡൊക്കെ ഒന്ന് ചെത്തി എടുത്ത് കാണും ഈ ഒരു സൈഡ നമുക്ക് ഇതിനെ ചെത്തി കളയാം ചെത്തി എടുക്കുക ഇതിൽ പുറത്തൊരു തൊലി ഉണ്ടാകും നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇത് തൊലി കളഞ്ഞ് ഇങ്ങനെ പൊളിഞ്ഞു പോരും ഇതിങ്ങനെ റെഡിയാക്കി എടുക്കുക ഇത് നല്ല ഔഷധ മൂല്യമുള്ളതാണ് കേട്ടോ എല്ലാവരും ഉൾപ്പെടുത്തണം ഇത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ കർക്കിടക മാസത്തിൽ പ്രാധാന്യമുള്ള ഒരു കറിയാണ് താൽക്കറി എന്ന് പറയുന്നത് അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ഈ പടമെന്നാണ് പറയുന്നത് തൊലി എന്നും പറയും ഇതിങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇത് കളഞ്ഞെടുക്കുക ഇതെല്ലാം ഇങ്ങനെ കളഞ്ഞെടുക്കുക ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കുക ഇതെല്ലാം ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് നമുക്കിത് ഓരോ പിടി വീതം എടുത്തിട്ട് അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കഴുകി പാത്രത്തിലേക്ക് വേവിക്കാൻ വെക്കാം ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താളരിഞ്ഞതാണിത് അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു രണ്ട് സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കുക്കറിൻ്റെ അകത്താണ് കേട്ടോ ഞാൻ വേവിക്കുന്നത് എളുപ്പം വേകാൻ വേണ്ടിയിട്ടാണ് എന്നാലും വേഗം വേഗം അടുപ്പത്ത് കുക്കറില്ലെങ്കിൽ സാധാരണ പാത്രത്തിലിട്ടാണെങ്കിൽ നമുക്ക് വേവിക്കാം അതിലൂടെ ഞാനൊരു ആറ് പച്ചമുളകും കൂടെ അരിഞ്ഞ് അറ്റം പിളർന്ന് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം ചേർക്കണമെന്നില്ല ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് വെച്ച് നമുക്കിത് വേവിക്കാം ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് ഇത്രയൊന്നും കാണത്തില്ല ഇത് ഇത് നന്നായിട്ട് വെന്ത് അവിഞ്ഞു പോകുന്ന സാധനമാണിത് മൂടി വെച്ച് ഒരു രണ്ട് ഫിസിൽ കേട്ടാൽ മതി ഇത് താള് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഇച്ചിരി പരിപാടി കൂടി ഉണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു അരമുറ തേങ്ങ ചിരണ്ടിയത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം കഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം ഈ താള് കഴുകുമ്പോഴേ പിന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും കേട്ടോ താള് അരിയുമ്പോഴത്തേക്ക് ഈ ചേന ചൊറിയുന്നത് പോലെ തന്നെ ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും എനിക്ക് ചേന അരിയുമ്പോൾ ചൊറിയാറുണ്ട് അതുപോലെ തന്നെ താള് അരിഞ്ഞിട്ട് എന്റെ കൈയൊക്കെ ചൊറിയുന്നുണ്ട് എന്നുവെച്ച് കറി വയ്ക്കുമ്പോഴൊന്നും ഈ ചൊറിച്ചിലുണ്ടാവില്ല കേട്ടോ ഒന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട ഇപ്പൊ തേങ്ങ ഞാനൊരു ടേസ്റ്റിനും കൂടെ വേണ്ടിയാണ് ഈ തേങ്ങ വറുത്തരിക്കുന്നത് അല്ലെങ്കിൽ സാമ്പാർ പൊടി ചേർത്തിട്ടാണെങ്കിലും ചെറിയൊക്കെ ഉണ്ടാകാറുണ്ട് സാമ്പാർ പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ ഇത് ഒന്ന് ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ വറുത്ത് ഇത് റെഡിയാക്കുന്നത് തേങ്ങ മൂത്തായി വരുമ്പോൾ നമുക്ക് മൂന്ന് പറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ വിശം പൊടിക്ക് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഉലുവ നല്ലതാണ് കേട്ടോ ഉലുവ ഒരു മണമുണ്ടാകാനും ഒരു പ്രതിരോധ ശക്തിക്കും ഒക്കെ നല്ലതാണ് ഉലുവ ചേർക്കുന്നത് വറുത്തരച്ച കറികൾക്കൊക്കെ ഉലുവ ചേർക്കുന്നത് നല്ലതാണ് മൂന്ന് കണ്ട് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കും ഇത് നന്നായിട്ട് മൂക്കുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം ഒരു ഇതൊക്കെ മൂത്ത് വന്നു തുടങ്ങി നമുക്ക് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നല്ലവണ്ണം ഇത് തേങ്ങ മൂക്കണം ഇനി നമുക്ക്
ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി അത്യാവശ്യമായ സാധനമാണ് കേട്ടോ ഇതിന്. അപ്പൊ ഒരു 2.5 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. നമുക്ക് നന്നായിട്ട് നിളച്ചി കൊടുക്കാം. മല്ലിപ്പൊടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഉലുവ ഇതെല്ലാം നമുക്ക് പ്രതിരോധ ശക്തി കിട്ടുന്നതിന് നല്ലതാണ് കേട്ടോ ഇത്. ഈ സമയത്ത് ഈ കൊറോണ സമയത്ത് തന്നെ ഈ ഔഷധ കറി നമ്മൾ കഴിക്കണം. വാവ് ഈ കർക്കിടക മാസത്തിന് മാത്രം പ്രാധാന്യമല്ല കേട്ടോ, ഈ സമയത്ത് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും ഈ കറി. മല്ലിപ്പൊടി എടുത്ത് ഇന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഇത്രയും നമ്മള് പുളി വാളംപുളി ചേർത്ത് കൊടുക്കണം. നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. സ്വല്പം വെള്ളത്തിൽ 1/2 teaspoon മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 whistle വന്നപ്പോ തന്നെ ഞാന് നമ്മുടെ താള് വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വെന്ത് കാണും. നമുക്കത് കയറ് പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം. അപ്പോഴത്തേക്കും മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഓളുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നല്ല നല്ല പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ. എല്ലാവരും ഇത് കാണണം. ഇതെല്ലാവർക്കും കുറിക്കറി ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. തണുത്തതിനു ശേഷം നമുക്ക് അടിച്ചെടുക്കാം. എയറൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചു. ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ പുളി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അത് ഞാൻ പിഴിഞ്ഞു വെച്ച പുളിയുണ്ട്, അത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ചു കൊടുക്കാം. പുളി ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച പുളിയൊന്ന് ഇനി പിടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. പുളിയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി തേങ്ങ വറുത്തത് നമ്മളത് നന്നായിട്ട് ഞാൻ മിക്സിയിൽ ചാളിട്ട് നന്നായിട്ട് കുഴമ്പ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുഴമ്പ് പോലെയാണ് അരച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ചേർക്കാം. കണ്ടോ, നല്ല മണമൊക്കെ. ഉലുവയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. സ്മെൽ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഒരു ഈ ഒരു വരുത്തിലുള്ള വെള്ളം മതി. ഇതൊരുപാട് കുറുകൊന്നും ഇല്ല. വീണ്ടും വെച്ചിരുന്നാൽ കുറുകൊന്നുമില്ല. പരിപ്പൊക്കെ ചേർത്തായിട്ടുള്ള കുറുകയുള്ളൂ. ഇത് പരിപ്പൊന്നും ചേർത്തിട്ടില്ല. ഉള്ളിയും താളും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട്. ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇപ്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടി ഒരു 1/2 teaspoon കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായവും നല്ലതാണ്. ഉള്ളതായും കായും നല്ലതാണ്. മല്ലിപ്പൊടി അത്രയും ഇതിന് നല്ലതാണ്. അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന് കടുവ് വറുത്ത് ഇതിന്റെ അകത്തേക്ക് ഇടാം. നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. കടുവ് വറക്കാനുള്ളതാണ്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കടുവ് പൊട്ടിക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 3 വറ്റൻമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അത്തരമുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടി നമുക്ക് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇതിന്റെ അടുത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. തളക്കറി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം. നമ്മുടെ താൽക്കറി റെഡിയായിട്ടുണ്ട്.
ഇത് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കർക്കിട മാസത്തില് ഇത് നല്ല ഒരു ഔഷധം കൂടിയാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ നമ്മുടെ പറമ്പുകളിലും തോടുവക്കത്തും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ താള് കൈ ഇച്ചിരി ചൊറിയും, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കറിക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാവരും ഇത് ശ്രമിച്ചു നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.